ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ന്യൂ ഇയറൊക്കെ അല്ലേ അപ്പോൾ നമുക്കൊരു കേക്ക് റെസിപ്പി തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് ഈ ഒരു അടിപൊളി വൈറ്റ് ഫോറസ്റ്റ് കേക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ആദ്യം നമുക്ക് ഒരു അരിപ്പ് വെച്ച് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ അരിച്ചെടുക്കാം ഇതിലേക്ക് ഒരു കപ്പ് മൈദ ഒരു ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ പിന്നെ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മൂന്ന് ഒന്ന് അരിച്ചെടുത്ത് വയ്ക്കാം നമുക്ക് നന്നായിട്ട് എല്ലാം കൂടി മിക്സ് ആവാനാണ് മൂന്ന് വട്ടം അരിച്ചെടുക്കുന്നത് നന്നായിട്ടൊന്ന് അരിച്ച് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇതിനായിട്ട് ഞാൻ നാല് എഗ്ഗാണ് എടുത്തിട്ടുള്ളത് അത് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ വാനില സെൻസും കൂടി കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഇതിൻ്റെ മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഞാനിവിടെ ബീറ്റർ വെച്ചിട്ടാണ് അത് ബീറ്റ് ചെയ്യുന്നത് ബീറ്റർ ഇല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ടായാലും ചെയ്യാം ഇത് നല്ല ക്രീമി കൺസിസ്റ്റൻസി വരെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം എഗ്ഗ് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വന്നാലേ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ അപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം നല്ല യെല്ലോ കളറൊക്കെ മാറി നല്ലൊരു ക്രീമി കളറായി വരും അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര പൊടിച്ചത് കുറേശ്ശേ ഇട്ടിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഞാനിവിടെ പൊടിച്ച പഞ്ചസാരയാണ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പൊടിക്കാത്ത പഞ്ചസാരയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അത് ഫസ്റ്റ് തന്നെ എഗ്ഗ് ബീറ്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് ഇട്ട് ബീറ്റ് ചെയ്താൽ മതി ഇത് പഞ്ചസാര നമ്മൾ ഒറ്റയടിക്ക് എല്ലാം കൂടി ഇടരുത് കുറേശ്ശേ കുറേശ്ശേ ആയിട്ടിട്ട് കംപ്ലീറ്റ് ആയിട്ടിട്ട് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ പഞ്ചസാരയും മുട്ടയും എല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഓവറായിട്ട് ബീറ്റ് ചെയ്യരുത് നമ്മൾ ഈ എഗ്ഗ് പൊന്തി വന്നത് താഴ്ന്നു പോകാൻ പാടില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ആവാനായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി ഇനി നമ്മുടെ ഈ എഗ് ബാറ്ററിലേക്ക് നമ്മൾ നേരത്തെ അരിച്ചു മാറ്റി വെച്ച പൊടികളുണ്ടല്ലോ അത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇട്ടിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം മൊത്തം ഒരുമിച്ചിടരുത് അപ്പോൾ നമുക്ക് മിക്സ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാവും അതുകൊണ്ടാണ് കുറേശ്ശെ കുറേശ്ശേ ഇട്ടിട്ട് ഫോൾഡ് ചെയ്തെടുക്കണമെന്ന് പറയുന്നത് മെല്ലെ മെല്ലെ ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പെട്ടെന്ന് കുത്തി ഇളക്കി മിക്സ് ചെയ്താൽ നമ്മൾ എഗ്ഗ് പൊന്തി വന്നത് താഴ്ന്നു പോവും അപ്പോൾ കുറേശ്ശെ ആയിട്ട് സ്ലോ സ്പീഡിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് കേക്ക് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ എട്ട് ഇഞ്ചിൻ്റെ കേക്ക് പാനാണ് എടുത്തിട്ടുള്ളത് ഇത് നേരത്തെ ഓയിൽ ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പറൊക്കെ ഇട്ട് റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കതിലേക്ക് ഒഴിച്ചിട്ട് ഇതിൻ്റെ എയർ ബബിൾസൊക്കെ ഒന്ന് പോകാനായിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് തട്ടി കൊടുക്കാം അതിന് ശേഷം നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം ഞാനിവിടെ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത് ഇതുപോലൊരു പാത്രത്തിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അതിൻ്റെ ഒരു സ്റ്റാൻഡ് വെച്ച് അതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് ഇത് നമ്മളൊരു പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം വേണം കേക്ക് ബാറ്റർ ഇറക്കി വെച്ച് കൊടുക്കാനായിട്ട് എന്നിട്ട് ഒരു മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് മിനിറ്റിനുള്ളിൽ നമുക്ക് ബേക്കായി കിട്ടും നമ്മളിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ബേക്ക് ചെയ്യാനായിട്ട് എനിക്കിപ്പോൾ ഇവിടെ നാൽപ്പത് മിനിറ്റ് ആയപ്പോൾ തന്നെ ബേക്കായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കേക്ക് ചൂടാറുന്ന ഒരു സമയം കൊണ്ട് കേക്കിലേക്ക് ആവശ്യമായിട്ടുള്ള ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഞാനിവിടെ ഒന്നര കപ്പ് വിവോൻ്റെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത് ഇത് നല്ല സ്റ്റിഫ് ആവണ വരെ നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം നമ്മൾ ക്രീം ബീറ്റ് ചെയ്യാനായിട്ട് എടുക്കുമ്പോൾ എപ്പോഴും നല്ല ലൂസി കൺസിസ്റ്റൻസിയിൽ ഇടുന്നെടുക്കണം കട്ട പിടിച്ച് ഐസായിട്ടുള്ളത് ഒരിക്കലും എടുത്ത് നമ്മൾ ബീറ്റ് ചെയ്തത് നല്ല സ്റ്റിഫ് ആവണവരെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്തെടുക്കാം ഞാനിവിടെ കേക്ക് മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു കേക്ക് ബോർഡ് വെച്ച് അതിൻ്റെ സെൻറ്ററിലായിട്ട് കുറച്ച് ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മൾ കേക്ക് തെന്നി നീങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് നമ്മളിതുപോലെ പൈപ്പിംഗ് ബാഗിൽ ആക്കിയിട്ട് ക്രീം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും നമുക്ക് ഫസ്റ്റ് ലെയറ് വെച്ചിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ച് നന്നായിട്ടൊന്ന് വെറ്റാക്കി കൊടുക്കാം ഷുഗർ സിറപ്പ് എല്ലാ ഭാഗത്തും ഒരുപോലെ ഒഴിച്ച് നന്നായിട്ട് കേക്ക് നനച്ചെടുക്കണം ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം ക്രീം ഇതുപോലെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ തിക്നെസ്സിൽ കിട്ടും നമുക്ക് പിന്നെ നമുക്കിത് സ്പ്രെഡ് ചെയ്യാനായിട്ട് കുറച്ചും കൂടി എളുപ്പമായിരിക്കും അപ്പോൾ ഇതുപോലെ ക്രീം ഒന്നാക്കിയിട്ട് നമുക്ക് ഒരു ഐസിങ് നൈഫ് വെച്ചിട്ട് ഇതുപോലെ സ്പ്രെഡ് എടുക്കാം ഐസിംഗ് നൈഫിന് പകരം ഒരു കാർഡ് വെച്ചിട്ട് കേക്ക് ഐസിങ് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരു റെഡ് വെൽവറ്റ് കേക്കിൻ്റെ റെസിപ്പി അപ്പോൾ ഐസിങ് നൈഫ് ഇല്ലാത്തവർക്ക് അത് ഉപകാരപ്രദമാവും അപ്പോൾ അതിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം ഇനി നമുക്ക് ഈ ക്രീമിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചെറി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം പിന്നെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് അതും കൂടി ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് ഈ കേക്ക് കഴിക്കുമ്പോൾ അതിടയ്ക്ക് കടിക്കാനായിട്ട് കിട്ടും അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത് അപ്പോൾ നമുക്ക് ഈ ഒരു വൈറ്റ് ചോക്ലേറ്റും ചെറിയും ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നമുക്കിൻ്റെ മുകളിലായിട്ട് നമ്മുടെ സെക്കൻഡ് ലെയർ വെച്ചുകൊടുക്കാം സെക്കൻഡ് ലെയർ കേൾക്കും ഇതുപോലെ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഷുഗർ സിറപ്പ് ഒഴിച്ച് വെറ്റാക്കി കൊടുക്കാം എല്ലാ ഭാഗത്തും ഒരുപോലെ നന്നായിട്ട് വെറ്റാക്കി എടുക്കാം അതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കണം ഇനി ക്രീം നമുക്ക് എല്ലായിടത്തേക്കും ഇതുപോലെ സ്പ്രെഡ് ആക്കി കൊടുക്കാം നമ്മൾ ഫസ്റ്റ് ലെയറിൽ ചെയ്ത പോലെ തന്നെ എല്ലായിടത്തേക്കും ഇതുപോലെ സ്പ്രെഡ് ആക്കിയതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ചെറി കട്ട് ചെയ്തതും വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും നമ്മൾ ഫസ്റ്റ് ലെയറിൽ ഇട്ട് കൊടുത്ത പോലെ തന്നെ സെക്കൻഡ് ലെയർ ഇട്ട് കൊടുക്കണം അതിന് ശേഷം നമുക്ക് തേർഡ് ലെയർ വെച്ചുകൊടുക്കാം തേർഡ് ലെയറ് വെച്ചുകൊടുത്തിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ച് നന്നായിട്ട് വെറ്റാക്കിയിട്ട് അതിൻ്റെ മുകളിലായിട്ട് ക്രീം വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കവർ ചെയ്തെടുക്കണം ഞാൻ ഇങ്ങനെയാണ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അത് എളുപ്പത്തിന് വേണ്ടി ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ കുറച്ചും കൂടി ഈസിയാണ് ക്രീം എല്ലാവടത്തേക്കും ഒരുപോലെ വരികയും ചെയ്യും ഇതുപോലെ നന്നായിട്ട് ക്രീം വെച്ചിട്ട് ഫുള്ളായിട്ട് കേക്ക് നമുക്ക് കവർ ചെയ്തെടുക്കണം അതിന് ശേഷം നമുക്ക് ഒരു അരമണിക്കൂറ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുക്കാം ഇത് ഞാനിപ്പോൾ ഇവിടെ അരമണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റാവാൻ വെച്ചതിന് ശേഷം പുറത്തെടുത്തതാണ് ഇനി വേണം ബാക്കി ഇതിൻ്റെ ഡെക്കറേഷൻസ് തുടങ്ങാനായിട്ട് ഇതുപോലെ ഞാൻ ഇതിൻ്റെ സൈഡിലൊക്കെ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് സൈഡിൽ മാത്രമേ ഞാൻ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൂ കേട്ടോ ടോപ്പ് വെറുതെ ബ്ലാങ്ക് ആയിട്ട് ഇട്ടേക്കാണ് പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഫ്ലവേഴ്സ് വരച്ചിട്ടുണ്ട് സ്റ്റാർ നോസിൽ വെച്ചിട്ടാണ് ഇതുപോലെ ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കുന്നത് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് കുറച്ച് സ്പേസ് ഒഴിവാക്കിയിട്ടിട്ടുണ്ട് അതിൽ കുറച്ച് എഴുതാനുണ്ട് അതുകൊണ്ടാണ് അത് ആക്കി ഇട്ടേക്കണത് ഇനി ഈ ഓരോ ഫ്ലവേഴ്സിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ കുറച്ച് ചെറികൾ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈറിന് ഉയർന്ന് എല്ലാവർക്കും വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി വൈറ്റ് ഫോറസ് കേക്കാണിത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് മറക്കരുത്ട്ടോ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്നും മടിക്കാത്ത സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇൻഷാള്ള നല്ലൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഈ ഒരു പുതുവർഷം നമുക്കെല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദിനങ്ങൾ നിറഞ്ഞതാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുന്നു അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതുവത്സരാശംസകൾ നേരുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്